ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഉംപുൻ ചുഴലിക്കാറ്റ് ശക്തിയാർജിക്കുന്നു. വരും മണിക്കൂറുകളിൽ ഉംപുൻ തീവ്ര ചുഴലിക്കാറ്റാകും. ചൊവ്വാഴ്ചയോടെ കാറ്റ് തീരം തൊടുമെന്നാണ് പ്രവചനം. നിലവിൽ ഒഡീഷയിലെ പാരാദ്വീപിന് 990 കിലോമീറ്റർ അകലെയാണ് ചുഴലിക്കാറ്റ്. കേരളത്തിലും മഴ കനക്കുമെന്നാണ് സൂചന. വിവരങ്ങളുമായി ശ്രാവൺകൃഷ്ണ ചേരുന്നു. ശ്രാവൺകൃഷ്ണ, ഏറ്റവും കൂടുതൽ നാശം വരാൻ സാധ്യതയുള്ള ഒഡീഷയിലെ തീരപ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം കൂടി കണക്കിലെടുത്തുള്ള മാറ്റിപ്പാർപ്പിക്കൽ, അതാണോ ഇപ്പോൾ നോക്കുന്നത്? എന്തൊക്കെ മുൻകരുതലുകൾ ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞു? സുജിയ, പതുക്കെയാണ് ഈ ഉൻപുൻ ശക്തി പ്രാപിക്കുന്നതെങ്കിലും ഒരു അനുകൂല സാഹചര്യം ഇത് അതിതീവ്ര ചുഴലിക്കാറ്റായി മാറാൻ ഉണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പറയുന്നത്. നിലവിൽ ഒഡീഷയിലെ പാരദ്വീപിന് 990 കിലോമീറ്റർ അകലെയാണ് ഈ ചുഴലിക്കാറ്റ് ഉള്ളത്. വരുന്ന 6 മണിക്കൂറിനുള്ളിൽ ഇത് തീവ്ര ചുഴലിക്കാറ്റായി മാറും. അതിനുശേഷം 12 മണിക്കൂറിനുള്ളിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി ഉൻപുൻ മാറും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഇത് കരതൊടുന്ന സ്ഥലത്തെ ഒരു മാറ്റവുമുണ്ട്. ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിലുള്ള ഇതനുസരിച്ച് പശ്ചിമബംഗാളിനും ബംഗ്ലാദേശിനും ഇടയിൽ തീരത്തായിരിക്കും ഉൻപുൻ കരതൊടുക. അവിടെ സാഗർ ഹാത്യ ദ്വീപുകൾക്കിടയിലായിരിക്കും ഇത് കരതൊടുക എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ പറയുന്നത്. ഇതിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഏതായാലും ഒഡീഷ, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഒഡീഷയിൽ ഈ കോവിഡ് ബാധിത മേഖലകൾ ഉള്ള സ്ഥലങ്ങളാണ് ഈ 12 ജില്ലകൾ, ഈ തീരമേഖലയിലെ 12 ജില്ലകൾ. ഇവിടെ നിന്ന് നിരീക്ഷണത്തിൽ കഴിയുന്ന ആളുകളെയെല്ലാം ഇപ്പോൾ പ്രത്യേക കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 17 സംഘങ്ങളെ ഇവിടെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുമുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ നേരത്തെ 6 മണിക്കൂർ മുമ്പ് ഉണ്ടായിരുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഉൻപുനുള്ളത്. വരുന്ന മണിക്കൂറുകളിൽ ഇത് വടക്ക് ദിശയിൽ സഞ്ചരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു. ബുധനാഴ്ചയോടെ മാത്രമേ ഇത് കര തൊടുകയുള്ളൂ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. കേരളത്തിലും ഇതിനൊരു പ്രഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ദിശാമാറ്റം ഇതിന് സംഭവിക്കുന്നതനുസരിച്ച് കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. സുജി.